പ്രഗത്ഭനായ ടർക്കിഷ് വംശജനായ ഒരു ജർമ്മൻ ഫുട്ബോളർ ഉണ്ട് മെസൂദ് ഓസിൽ എന്നാണ് അയാളുടെ പേര് മുസ്ലിമാണ് അദ്ദേഹം ഈ അടുത്ത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോടോയോ അല്ലെങ്കിൽ എന്താ പറയുക മെസ്സിയോടോ ഒക്കെ കിടപിടിക്കാവുന്ന ഒരു ഫുട്ബോളറാണ് അദ്ദേഹം എന്ന് ബ്രിട്ടീഷ് പ്ലെയർമാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത്രയും വലിയ ഒരു ഒരു പ്ലെയറാണ് അദ്ദേഹം അടിസ്ഥാനപരമായി അദ്ദേഹം ടർക്കിഷാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ജർമ്മൻ ടീമിൽ നിന്ന് വിരമിച്ചു വലിയ ആളാണ് ഫുട്ബോളിൽ എന്താ വിരമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഞാൻ മെസൂദ് വാസിൽ പറഞ്ഞത് ഗോൾ അടിക്കുകയാണെങ്കിൽ എന്നെ ജർമ്മനായി പരിഗണിക്കും ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ അഭയാർത്ഥിയായി മുസ്ലിം ആയിട്ട് കളിയാക്കും അതുകൊണ്ടാണ് ഞാൻ വിരമിച്ചത് ഇയാൾ ഹരാ മെസ്സിയെപ്പോലെയുള്ള കളിക്കാരാ ഞാനെന്ന് റൂണിയെപ്പോലെയുള്ള ആളുകൾ അഭിപ്രായപ്പെട്ട ആളാ ഇതാ ഇതാട്ടിങ് വാഷിങ്ടൺ പോസ്റ്റ് എന്തുകൊണ്ടാണ് ഞാനിത് പറയാനുള്ളത് കാരണം ഫുട്ബോൾ വംശീയത ഇല്ലാതാക്കുകയില്ല യുടെ ഗെയിമാണ് ഫുട്ബോൾ മസൂദ് കപ്പ് പ്ലെയർ ഞങ്ങൾ ജയിക്കുമ്പോൾ ഒരു ജർമ്മനായി പരിഗണിക്കും പരാജയപ്പെടുമ്പോൾ ഒരു അഭയാർത്ഥിയായി കാണും അതുകൊണ്ട് ടീം ഞാൻ ജർമ്മൻ നാഷണൽ ടീമിൽ നിന്ന് വിരമിക്കുന്നു അവജ്ഞ സഹിക്കാൻ കഴിയുന്നില്ല യൂറോപ്പിൽ ഒരു നിലക്ക് യൂറോപ്പിൽ ഒരു വംശീയത ഇല്ലാത്ത രാജ്യമാണ് ജർമ്മനി മനസ്സിലായില്ല ബ്രിട്ടന്റെ വംശീയത ഒന്നും സഹിക്കാൻ കഴിയില്ല ഇറ്റലിയുടെ വംശീയത സഹിക്കാൻ കഴിയില്ല ഏറ്റവും കൂടുതൽ വംശീയത കുറവുള്ള രാജ്യമാണ് സത്യത്തിൽ ജർമ്മനി ആ ജർമ്മനിയിലാണ് പറയുന്നത് അവരിപ്പോലും ഗോളടിച്ചാൽ എന്നെ ജർമ്മനിക്കാരനായി പരിഗണിക്കും ഇല്ലെങ്കിൽ എന്നെ ഒരു ഒരു അഭയാർത്ഥിയായ മുസ്ലിമായി പരിഗണിക്കും അതുകൊണ്ട് അവജ്ഞ സഹിക്കാൻ വയ്യ ബി ബി സിയുടെ റിപ്പോർട്ട് മസൂദ് ഓസിൽഡർ ജർമ്മനി ആഴ്സണൽ ആണ് അദ്ദേഹം ആഴ്സണൽ ആണ് അദ്ദേഹം അദ്ദേഹം ജർമ്മനി ജർമ്മൻ ദേശീയ ടീം വിടുന്നു ഓവർ ആൻഡ് അവജ്ഞ അവജ്ഞ വംശീയത വർഗീയത കാരണം എവിടെന്ന് ജർമ്മനിന്ന് യൂറോപ്പിൽ റേസിസം കുറഞ്ഞ രാജ്യമാണ് ജർമ്മനി എന്നിട്ട് പോലും എണ്ണിയ ഫുട്ബോളിന്റെ പേരിൽ ഉണ്ടായ കലാപങ്ങൾ എണ്ണിയെ ശ്രദ്ധിക്കുക റോമൻ സാമ്രാജ്യത്തിൻ്റെ പഠനം മുതൽ എട്ടാം നൂറ്റാണ്ടുമുതൽ റോമാൻ സാമ്രാജ്യത്തിൻ്റെ എട്ടാം നൂറ്റാണ്ടു മുതൽ റോമൻ സാമ്രാജ്യത്തിന്റെ പതനം വരെ ശ്രദ്ധിക്കണേ ഇനി ഞാൻ പറയുന്നത് ഫുട്ബോളിന്റെ അരാജകത്വമാണ് എന്തിനാ ഗെയിമുകൾ യൂറോപ്പുകാർ കൊണ്ടുവന്നത് അരാജകത്വത്തിന് വ്യഭിചാരത്തിന് കള്ളുകുടിക്ക് അല്ലാത്തൊരു ഗെയിമില്ല പക്ഷെ ബാൻ ചെയ്യപ്പെടും വാർത്തകൾ പുറത്തു വരൂല്ല വാർത്ത വരും ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ എല്ലാവരും ആക്കണ തിരക്കില്ല ഞാൻ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള സാധനം പുറത്തു വരണമെങ്കിൽ പതിനഞ്ച് കൊല്ലം കഴിയണം ഒരാള് ചുവന്ന തെരുവിലേക്ക് ബോംബെയിലെ ചുവന്ന തെരുവിലേക്ക് പോയത് ഖുർആാൻ ഓരോന്നാണെന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ വിശ്വസിക്കും പക്ഷെ ഭൂമിയിലെ എണ്ണൂറ്റി അമ്പത് കോടി ജനങ്ങളും വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും ഇപ്പൊ പറയുന്നത് നാല് ദിവസം കൊണ്ട് അഞ്ഞൂറ്റമ്പത്തെട്ടാളും സിനിമാനാണ് ഞാനിങ്ങനെ ആലോചിച്ചു അള്ളാഹു ഒരു പന്തും കൊണ്ട് പറഞ്ഞാൽ ഇത്രയെന്നും ബദർ മുഹദുണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ മണ്ടം മുത്തപ്പമാരായ അറബികളെ നിങ്ങൾ വിചാരിച്ചത് നിങ്ങളെപ്പോലത്തെ മണ്ടം മുത്തപ്പമാരാണ് ലോകത്തുള്ളത് എന്നൊക്കെ വിചാരിച്ചേ എന്തിനാ ഫുട്ബോൾ ഉണ്ടാക്കിയ കാളിൽ കുടിക്കാന് എന്തിനാ ഫുട്ബോൾ ഉണ്ടാക്കിയ ആണിനെ വ്യഭിചരിക്കാന് പെണ്ണിനെറ്റിക്ക് വ്യഭിചാരത്തിന് അല്ലെങ്കിൽ പ്ലെയർമാര് വരണല്ല പ്ലെയർമാർ വരണ്ടെങ്കിലുണ്ടല്ലോ കോഴി അർഥിലേ പുടിയാപ്പള വേറെ ഇതുണ്ടായാലേ ഇവര് വേറെ പിന്നെ എട്ടാം നൂറ്റാണ്ടുമുതൽ അത് ഏ ഡി നാലാം നൂറ്റാണ്ടിൽ അവസാനം വരെ നിലനിന്നു പിന്നീട് ചരിത്രം പൊടി തട്ടി കൊണ്ടുവന്നു എപ്പോൾ ഏ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് വീണ്ടും ഒളിമ്പിക്സ് വരുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ നിർത്തി ഒന്നാം റോമൻ പതനത്തിന് ശേഷം നിർത്തി ഒളിമ്പിക്സ് ഒക്കെ നിർത്തി അതിനുശേഷം പിന്നെ ഒളിമ്പിക്സ് പൊടി അന്ന് ഫുട്ബോളില്ല നിർത്തിയപ്പോൾ ഒളിമ്പിക്സ് കേൾക്കും പിന്നെ അത് പൊടി തട്ടി കൊണ്ടുവരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില്ല ഒളിമ്പിക്സ് രണ്ടാമത്തെ തുടങ്ങുന്നത് എന്തിനാ എവിടെ തുടങ്ങിയത് തുടങ്ങിയത് ബി സി ആറാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട പാനാത്തിയാന സ്റ്റേഡിയത്തിൽ പൗരാണിക റോമൻ സ്റ്റേഡിയത്തിൽ അവിടെ നടന്ന വ്യഭിചാരത്തിനും കള്ളു കുടിക്കും കയ്യും കണക്കില്ല അവിടെ തന്നെ രണ്ടാമത്തെ ഒളിമ്പിക്സ് തുടങ്ങിയത് എന്തിന് സമ്പൂർണ്ണ അരാജകത്വത്തിന് കളിയുടെ മറവിലുള്ള പഞ്ചനക്ഷത്ര വ്യഭിചാരത്തിന് മറവിലുള്ള കളിയുടെ മറവിലുള്ള ഇപ്പോൾ ഈ അവസാനം നടന്ന ഒളിമ്പിക്സ് മാത്രം ഞാൻ പറയാ അരാജക എത്ര എത്രയാണ് അരാജകത്തെ എത്രയാണ് ഈ അവസാനം നടന്ന ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ നടന്ന ടോക്കിയോ ഒളിമ്പിക്സ് എന്താ പ്രശ്നം ഉണ്ടായത് ടോക്കിയോ ഒളിമ്പിക്സിലെ വലിയ പ്രശ്നമുണ്ടായി എന്താ അത്ലറ്റിക്കുകൾക്ക് കൊടുത്ത കട്ടിലുകൾ അവർക്ക് വിഭചരിക്കാനുള്ള മാത്രമുള്ള സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട് അത്ലറ്റുകൾ പ്രതിഷേധിക്കുന്നതായി ലോകമാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നു അയ്യ അയ്യേ പറയാൻ മാനക്കടുണ്ട് പക്ഷെ പറയല്ലാതെ നിർവല്ല ഇത് ഇപ്പഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ടതായിരുന്നു പക്ഷേ കൊറോണ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ നടന്നു ടോക്കിയോ ഒളിമ്പിക്സ് അവസാനം നടന്ന ഒളിമ്പിക്സ് എന്താ നടന്നത് വ്യഭിചാരം എന്താണെന്ന് കല്ലുകുടി എനക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇവര് ആഡ്ബോർഡ് കൊണ്ടാണ് ഇവര് ഇവര് ഇത് കഴിഞ്ഞ ഈ അത്ലറ്റുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ കട്ടിൽ ഉപയോഗിക്കാൻ പറ്റൂല അപ്പൊ ഇവിടെ വെളിച്ചൂട്ടി കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവര് എന്ത് താൽക്കാലിക കട്ടിലുകൾ ഉണ്ടാക്കി പക്ഷെ അത് ഇവർക്ക് പറ്റിയില്ല ലോകമാധ്യമങ്ങളിലാണ് വന്നത് അച്ചടച്ച ന്യൂയോർക്ക് ടൈംസിൽ വന്ന ലേഖനം ആന്റി സെക്സ് ബെഡ്സ് ഇൻ ഒളിമ്പിക് വില്ലേജ് ഒളിമ്പിക് വില്ലേജിൽ കൊടുത്തത് സെക്സിന് പറ്റാത്ത ബെഡുകളാണോ സോഷ്യൽ മീഡിയ തിയറി സൂൺ അതല്ല അതിന് പത്തുണ്ട ബുകൾ തന്നെയാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു അതിൽ കളവായിരുന്നു സോഷ്യൽ മീഡിയ കളവായിരുന്നു വിശദീകരിക്കണില്ല ഇത് ന്യൂയോർക്ക് ടൈംസ് അച്ചടിച്ചതാണ് കഴിഞ്ഞില്ല ഇന്ത്യൻ മാധ്യമമായ വരുന്നത് വരുന്നത് എല്ലാം പോലെ കട്ട് ഇന്ത്യൻ മാധ്യമമായ ജൂലൈ വന്ന റിപ്പോർട്ട് ദ ട്രൂത്ത് ഒളിമ്പിക്സിൽ കൊടുത്ത ബെഡുകൾ സെക്സിന് പറ്റാത്തതാണോ എന്നതിന്റെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നു പറ്റുന്നതെന്നെ കുഴപ്പമില്ല നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു ഭാര്യമായും കൊണ്ട് വരുന്ന പെണ്ണനെ കെട്ടിട്ടില്ല പെണ്ണ് കെട്ടിട്ടില്ല പെണ് കെട്ടിട്ടില്ല തൊണ്ണൂറ് നൂറ് ശതമാനം കല്യാണ കൈത്തോരാണ്